ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നതൊരു സ്നാക്ക് ഐറ്റമാണ്, എല്ലാവർക്കും ഫേവറേറ്റായ സ്പ്രിംഗ് റോൾ. ഞാനിവിടെ ചിക്കൻ സ്പ്രിംഗ് റോളാണ് ഉണ്ടാക്കുന്നത്. ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 3-4 എണ്ണം കുഞ്ഞതായിരുന്നത്, ഗാർലിക്കും 1 ടേബിൾ സ്പൂൺ, 1 വലിയ ബെൽ പെപ്പറും, ബീൻസ് 1 കപ്പ്, ക്യാബേജിന് 2 കപ്പ് എടുക്കുന്നുണ്ട്. 1 ഫുൾ ലാർജ് അണിയനാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 വലിയ ക്യാരറ്റ് നീളത്തിലരിഞ്ഞത്. ക്യാബേജും ക്യാരറ്റും അണിയൻസും ഇങ്ങനെ നീളത്തിൽ തന്നെ അറിയണം. പിന്നെ ഞാനിവിടെ 1 കപ്പ് ചിക്കൻ എടുത്തിട്ടുണ്ട്, ബോൺലെസ് ചിക്കൻ ക്യൂബ്സ് ആയിട്ട്. നമുക്കിനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1 പാനിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, 10 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അണിയൻസ് ഒക്കെ സോർട്ട് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് അണിയൻസ് ആണ് എടുത്തിരിക്കുന്നത്. സാധാരണ നമുക്ക് കിട്ടുന്ന അണിയൻസ് ഇട്ടാലും മതി. അതിനുശേഷം നമുക്ക് ബീൻസ് ആഡ് ചെയ്യാം. നോർമലി ചിക്കൻ ആഡ് ചെയ്തിട്ടാണ് വെജീസ് ആഡ് ചെയ്യുന്നത്. ഞാൻ ബീൻസ് ഒന്ന് വെന്ത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഇട്ടത്. ഇതൊന്ന് സോർട്ടായതിന് ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം ഇതിലോട്ട്. ബാക്കിയുള്ള ക്യാബേജും ക്യാരറ്റും ഒക്കെ ജസ്റ്റ് ഒന്ന് വാടിയാൽ മതിയാകും. കുറച്ച് ക്രിസ്പായിട്ട് വേണം അതിനകത്ത് കിടക്കേണ്ടത്. ഞാൻ ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒന്ന് സോർട്ട് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജും ക്യാരറ്റും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പെപ്പർ ആഡ് ചെയ്യാം. നമ്മളിതെല്ലാം ഹൈ ഹീറ്റിലാണ് ചെയ്യുന്നത്. ആക്ച്വൽ സ്പ്രിംഗ് റോൾ എന്ന് പറയുന്നത് വെജിറ്റേറിയൻ ആയിരുന്നു. പിന്നെയാണ് ചിക്കൻ മീറ്റൊക്കെ ആഡ് ചെയ്ത് തുടങ്ങിയത്. എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ്. ഓക്കെ, അപ്പം നമുക്ക് ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയ സോസും 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും ഒഴിക്കാം. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വൈറ്റ് വിനീഗറും. അപ്പോൾ ഇത് ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ഞാൻ 1/2 കപ്പ് വെള്ളത്തിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒഴിക്കുന്നുണ്ട്. ഇതെനിക്ക് ആ തിക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഷീറ്റ്സ് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ അത് മേടിച്ചാണ് ചെയ്യുന്നത്. ഈ ഷീറ്റ്സ് നമുക്ക് വീട്ടിലും ഉണ്ടാക്കാമേ ഉള്ളൂ. ഫോൾഡ് ചെയ്യുന്നതിന് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. ഞാനിവിടെ വളരെ ക്വിക്കായിട്ടുള്ള ഒരു മെത്തേഡാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് സ്റ്റിക്ക് ചെയ്തിരിക്കാൻ വേണ്ടി ഞാനിവിടെ കോൺഫ്ലവറും വെള്ളവും മിക്സ് ചെയ്ത് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് ഇതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റാം. ഈവനിങ് ടീ ടൈമിനൊക്കെ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും കാണാം പുതിയ റെസിപ്പീസുമായി. ബൈ ഫ്രം പോർഷൻസ് ഓഫ് ലവ്.